അയ്യോ, 5 മണി കഴിഞ്ഞ് കുടുംബശ്രീ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. താരയപ്പൊന്ന് വിളിക്കുക. ഞാനങ്ങ് പോവാത്തതിനെ കൂടി ഞാനായിരിക്കും ഇന്നത്തെ ചർച്ചാ വിഷയം. സുലുവിനെ വിളിക്കാം. ഒക്കാവുമ്പോ നൂലൊക്കെ വേണ്ട. കോഴിക്കൂടിനെ പറ്റിട്ട് അത് ഇങ്ങക്ക്, എനിക്ക് അതല്ല അറിയണ്ടേ. ഇന്ന് ഞാൻ വരാഞ്ഞിട്ട് ആരെങ്കിലും ഉന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? പറ്റി ആരെന്ത് പറയാനാണ്? സുമയം ബിന്ദു ആരൊന്നും പറഞ്ഞില്ല. അല്ല, സാധാരണ ആരെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ അന്ന് ഓരോ തിന്നലാണല്ലോ നമ്മളെ മെയിൻ അജണ്ട. പിന്നെ ഞാൻ വരാഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ കൂട്ടത്തിൽ സുല്ലുനെ മാത്രമേ വിശ്വാസമുള്ളതായിട്ടുള്ളൂ. അതാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഇടി അങ്ങനെ പറയല്ലോ, കഴിഞ്ഞ ആഴ്ചയ്ക്ക് വരാഞ്ഞിട്ട് എന്നെ പറ്റി എന്തൊക്കെയാണ് ഒരു പറഞ്ഞുണ്ടാക്കിനി. ഇന്നെ പറ്റിട്ടോ? ഹലോ, ഇന്നെ പറ്റി ആരെ പറഞ്ഞു? ഒന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഓള് ഇവിടെ എത്തും, അല്ലെങ്കിൽ അടുത്ത കുടുംബശ്രീ കലങ്ങും. ഹലോ, ശശി മെമ്പറേ, ഞാനാണ് സുലോചന. സുലു അല്ല മെമ്പറേ, നിങ്ങൾ എന്തൊരു പണിയാ ചെയ്തത്? ആ ഷീലന്റെ കക്കൂസിന്റെ പിള്ളങ്ങൾ ഇതുവരെ ശരിയാക്കി കൊടുത്തില്ലല്ലേ. ഓളെ കക്കൂസിന്റെ പണി കഴിഞ്ഞിട്ട് വേണോ അല്ലെ ഓളെ ചെക്കന് വയറിളക്കത്തിന്റെ ഗുളിയ കൊടുക്കാൻ വേണ്ടിട്ട്? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, മനുഷ്യന്റെ മുട്ടിന്റെ കാര്യം നിങ്ങൾ വേറെ റെഡിയാക്കി കൊടുത്തേ കിട്ടോ. ആ ശരി ശരി ശരി. വനജേർത്തിയേ, അല്ല സുലു, എന്റെ വിമാനത്തിലേ പോകുന്ന ഇത്ര വേഗം കൊട്ടത്തേ? എന്താ, ഞാൻ ഫോൺ വിളിച്ചപ്പോ എന്തൊക്കെയാ പറഞ്ഞല്ലോ. അതുമെന്ന് കയ്യങ്ങ് എടുത്താളെ, എന്തിനേണ്ട എന്തേലും കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ ഓടി തുള്ളി ഇങ്ങോട്ട് പോരുന്നത്? തുളസിയെങ്കിലും കണക്ക. അല്ല, അവള് വന്നില്ലേ എന്ന് കുടുംബശ്രീക്ക്? ഓ, ഓള് വരല്ലോ, ഒപ്പിടലോ, ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കുന്നു. താടിക്കോ മൂക്കനോ എന്തോ മറുകുണ്ടായിട്ട്. അമ്മമ്മമ്മോ, അത് ഡോക്ടറെ കാണിച്ചാ മാറുന്ന സാധനം ഒന്നല്ല അത്. ഇങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ തൊഴിലുറപ്പിന് പോയിട്ടേ ഒരു പണി എടുക്കാണ്ട മറ്റേ കൈക്കോട്ടിന്റെ മേലെ താടിയും ചാരി നിന്ന് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് തഴമ്പ് വന്ന പാടാ. അപ്പൊ ഡോക്ടറെ കാണിച്ചാ മാറാൻ പോകുന്നൊന്നല്ല. അല്ലടി, ഞാൻ എന്നെ പറ്റി ഒന്ന് കേട്ടല്ലോ. അല്ല, ഇന്ന് രാത്രി കറണ്ട് പോകുന്ന നേരം സുമേഷ് അവിടെ വരവുണ്ടെന്നോ പോകുന്നുണ്ടെന്നോ എന്തൊക്കെയാ? രണ്ട് പീസിനെയും കൂടി നാട്ടാര് കൂട്ടി കെട്ടാതെ നോക്കിക്കോളൂ. അങ്ങോട്ട് എന്തൊക്കെയാ മോളെ വർത്താനോ? പെണ്ണിന്റെ കാര്യം ഒന്നും പറയാത്ത നല്ലത്. അന്തിരി ഒളിച്ചോടി പോയി. തള്ളക്കി നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പറയടി, പറ ഒന്നും പറയല്ലേ ഇങ്ങോട്ട്. ഓ ജാഡ, പറയണ്ട. അല്ല, നിങ്ങൾ അറിഞ്ഞോ? എന്തേ? അപ്പൊ അറിഞ്ഞില്ല? എന്തേടി ഇവളെ രോഗമേട്ടല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അയാളെ ചെക്കന് പണിട്ടി. ആർക്കെങ്കിലൊക്കെ ജോലി കിട്ടി അങ്ങ് കുടുംബം നന്നാവുക എന്ന് പറയുമ്പോ നെഞ്ചത്തിന്റെ ഇടത്തേ ഭാഗത്തിന് എന്തോ ഒരു വേദന അങ്ങ് വരും. ഞാൻ അങ്ങനെ പറയല്ലേടി, ഇത് കേക്ക്. ഈ ചെക്കന് ഗവൺമെന്റ് ജോലി കിട്ടേണ്ട ഒന്നും ഒരു കാര്യമില്ല. സ്വഭാവം നന്നാവണം. ഞങ്ങൾ ഇവന്റെ വല്യച്ഛൻ മരിച്ചിട്ട് ഇവന്റെ വീട്ടിൽ പോയി. അനക്കറിയൂലെ മൂപ്പര് ഈ തെങ്ങുമെന്ന് വീണും കണ്ടാണല്ലോ ചത്തത്. ഞങ്ങള് ശവത്തിനെ നോക്കി ചിരിക്കണോ കരയണോ ചിരിക്കണോ കരയണോ എന്ന് വിചാരിച്ച് നിക്കുമ്പോ തലക്കും ബാത്ത് നിന്നും ഒരലർച്ചയല്ലേ. ഈ ചാക്കാൻ ഒരു ഫോണും പിടിച്ച് ഹലോ ഗായ്സ്, എന്റെ വല്യച്ഛൻ മരിച്ചു പോയി ഗായ്സ്, എനിക്ക് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത എപ്പിസോഡ് ഞാൻ കട്ട കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നാണ്. ഒരു 16 ദിവസം ഞാൻ പൊളിക്കാൻ പോണം. ചെക്കൻ തന്നെ മോളെ രണ്ട് കണ്ണോണ്ട് കണ്ടതാ. ഞാൻ സത്യം കണ്ടാ പറയൂ, ഞങ്ങൾ തറവാട്ടുകാരാ. അറിയില്ല നിങ്ങളെ. അതന്നെ. അല്ല, നിങ്ങൾ തറവാടിന്റെ കാര്യം പറഞ്ഞോറൊക്കെ പോയി കാണില്ലേ? ഞാനും കുമാരേട്ടനോട് ഒന്ന് പോയി കാണിടി. കപ്പിൾ സ്റ്റോർ പോയി. നല്ല തണുപ്പൊക്കെ ഉള്ളേ. കുണണ വേനൽക്കാലത്തെ രാവിലെ മങ്കിക്ക പൊട്ടിട്ട് പാലിന് പോണ ടീംസാണി പോയിക്കോലെ. എന്താടി വേദന? എന്റെതല്ലല്ലോ കണ്ടത്. സുമേനെ പോലെ തന്നെ കൈ പഴുത്ത് ചീഞ്ഞ് കൈ മുറിച്ച് മാറ്റം. വേദനക്ക് അങ്ങ് പോയി. മറ്റേ 50 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് മറ്റേ വാക്സിൻ എടുക്കണം എന്ന് വന്നപ്പോ വയസ്സ് നാട്ടുകാരറിയെന്നും പറഞ്ഞു ഇവള് സൂചി എടുക്കാൻ പോയില്ലടി. എനിക്കൊന്ന് വെക്കണം. എന്തിന് വെക്കാന്ന് വേണ്ടേ? നിങ്ങളെ പോലെ വിഷമുള്ള വൈറസിന്റെ മുന്നിൽ ഏത് വൈറസ് ഉണ്ട് കേറാനാ? ഞാൻ വെക്കണ്ട, അതാവശ്യമില്ല. അപ്പൊ ഞാൻ ഗവൺമെന്റിന് ഒരു വാക്സിൻ അങ്ങോട്ട് ലാഭാക്കി കൊടുത്തില്ലേ?